ഉറൂസിന്റെ പ്രോഗ്രാം നോട്ടീസ് ആണ്. ഉറൂസിന്റെ പ്രോഗ്രാം നോട്ടീസ് ഒരു ജാറത്തിലാണ് നടക്കുന്നത്. എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയുമോ? നാദസ്വര കച്ചേരി, നാദസ്വര കച്ചേരി, ഗാനമേള, മിമിക് സ്ട്രീംസ്. പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് എന്റെ കയ്യിലിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ ഇടയിലും മിഷ് ചെയ്ത ഒരു പ്രോഗ്രാം നോട്ടീസ്. അതുകൊണ്ടും തീരുന്നില്ല. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം മുഹീദ്ദീൻ മസ്ജിദ്, വിഴിഞ്ഞം മുഹീദ്ദീൻ മസ്ജിദില് ഒരാണ്ടു നേർച്ച നടക്കുന്നുണ്ട്. ആരുടെ ആണ്ടു നേർച്ചയാണെന്നറിയുമോ? മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ ആണ്ടു നേർച്ച. മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ ആണ്ടു നേർച്ച. ഈ ആണ്ടു നേർച്ചയോടനുബന്ധിച്ച് അവിടെ ചില പ്രോഗ്രാമുകൾ നടന്നു വരുന്നു. നാം മനസ്സിലാക്കുക, ഇത് നടന്നത് 2007 നാലാം മാസം 18 തീയതി ബുധനാഴ്ച മുതല് 29 തീയതി ഞായറാഴ്ച വരെയാണ് നടന്നത്. വളരെ അകലെയല്ല, തൊട്ടടുത്ത് നടന്ന ഒരു പ്രോഗ്രാം. ആരുടെ നേർച്ചയാ? മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ ആണ്ടു നേർച്ച. എന്താ അവിടെ നടക്കുന്ന പ്രോഗ്രാം എന്നറിയണം. ഭക്തിസാന്ദ്രമായ ഘോഷയാത്ര, കൊടിയേറ്റ്, റാത്തീബ്, അറവനമുട്ട്, ബാൻഡ് മേളം, സൂപ്പർ മെഗാ ഗാനമേള. ശ്രദ്ധിച്ചോണം, സൂപ്പർ മെഗാ ഗാനമേള. സിനിമാ പിന്നണി ഗായകൻ കണ്ണൂർ സലീം നേതൃത്വം നൽകുന്നു. തീർന്നില്ല. രണ്ടാമത്തെ ദിവസം വീണ്ടും സൂപ്പർ മെഗാ ഗാനമേള. സിനിമാ പിന്നണി ഗായകർ അലക്സാൻ അഖില ആനന്ദ് നേതൃത്വം നൽകുന്നു. ഇങ്ങനെ സൂപ്പർ മെഗാ ഗാനമേളകളുടെ ഇടയില് രണ്ട് ദിവസത്തെ മതപ്രഭാഷണം, രണ്ട് ദിവസത്തെ പ്രഭാഷണം. ആരാ പ്രഭാഷണം നടത്തുന്നത്? തെക്കൻ കേരളത്തില് സുന്നത്തി ജമാഅത്തിന്റെ പടപ്പാട്ടായിട്ട് ഓടി നടക്കുന്ന വിഴിഞ്ഞം അബ്ദുറഹ്മാൻ സഖാഫി, അബ്ദുറഹ്മാൻ സഖാഫി. രണ്ടാമത്തെ ദിവസം ഷാഹുൽ ഹമീദ് സഖാഫി, ഷാഹുൽ ഹമീദ് സഖാഫി. ഞാൻ മർക്കസു സഖാഫത്ത് സുന്നിയയിൽ പഠിക്കുമ്പോ അവരും എന്നോടൊപ്പം പഠിച്ചുകൊണ്ടിരുന്ന രണ്ട് വ്യക്തികളാണ്. പ്രിയപ്പെട്ടവരെ, രണ്ട് സഖാഫി, രണ്ട് സഖാഫി, സഖാഫൈനി, രണ്ട് സഖാഫിമാരുടെ നേതൃത്വത്തിലാണ് ഈ അനാചാരത്തിന് വിഴിഞ്ഞ മുഹീദ്ദീൻ മസ്ജിദിൽ കൊടിയേറിയത് എങ്കില്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഖബറുകളെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമായ ഒരു ചാനലിലേക്ക് ഇവിടെയുള്ള പുരോഹിതന്മാര് നയിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന് വ്യക്തമായ ഉദാഹരണമാണ്. ഞാൻ ഇത് പറയുമ്പോ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ ആണ്ടു നേർച്ചയുടെ പേരിലാണ് ഇത് നടത്തിയത് എങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആരാണ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം ഒരു മുവഹിദായിരുന്നു, ഒരു മുജാഹിദായിരുന്നു. കാരണം എന്തേ? അല്ലാഹു അല്ലാത്ത ഒരാളോടും അഭയം തേടാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ച മനുഷ്യൻ. ലാ തസ്കു വന്ന ഫീ ഹാലത്തിൽ ബരിയ ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാ. ആരുടെ വാക്കാ? മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ സ്വന്തം കൃതിയായ ഫുതൂഹുൽ ഗൈബ്, ഫതുഹുർ റബ്ബാനി നാം ഒന്ന് പഠിച്ചു നോക്കുക. മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി പറയുകയാണ്, ലാ തസ്കു വന്ന ഫീ ഹാലത്തിൽ ബരിയ ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാ. പൊന്നുമോനെ, സൃഷ്ടികളിൽ നിന്നുള്ള ഒരാളോടും നിന്റെ ആവലാദികളും വേവലാദികളും ബോധിപ്പിക്കരുത് കേട്ടോ. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ വഫീ ഖൽബിക കം ഇലാഹ്. മുഹീദ്ദീൻ ശൈഖ് പറയുകയാണ്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ, നിനക്ക് എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ കഴിയും കൂട്ടരെ? വഫീ ഖൽബിക കമ്മിലാ, നിന്റെ ഹൃദയത്തില് 1000 വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിട്ട്, ഹൃദയത്തില് 1000 വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിട്ട് എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ കഴിയും? ആരോടാ ഇത് ചോദിക്കുന്നത്? വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഏതെങ്കിലും അവിശ്വാസികളായ ഏതെങ്കിലും കുഫാറുകളോടല്ല, മറിച്ചോ ലാ ഇലാഹ ഇല്ലല്ലാ നാവുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം നാമധാരികളോടാണ് മുഹീദ്ദീൻ ഷെയ്ഖ് ചോദിക്കുന്നത്. നിന്റെ ഹൃദയത്തില് ഏർവാടി ശുഹദാക്കളാണ്, നിന്റെ ഹൃദയത്തില്
മമ്പുറം തങ്ങളാണ് നിന്റെ ഹൃദയത്തിൽ ബദിരീങ്ങളാണ് ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു വെച്ചിട്ട് എങ്ങനെ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ല പറയാൻ കഴിയും കൂട്ടരേ ലാ യംഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കിൽ ഖൽബ് ഹൃദയത്തിൽ ശിർക്ക് വെച്ചുകൊണ്ട് നാവ് കൊണ്ട് തൗഹീദ് പറഞ്ഞാൽ ഒരു ഗുണവുമില്ല ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞ മുഹീദീൻ ഷൈഖ് പറയുകയാണ് ലോകത്തുള്ള മുസ്ലിം മുസൽമാൻമാരോട് വിശ്വാസികളോട് ഒരു ഉപദേശം നടത്തുകയാണ് ഇജ് അൽ ഖൽബക മസ്ജിദ പൊന്നുമോനെ നിന്റെ ഹൃദയത്തെ ഒരു പള്ളിയാക്കണം കേട്ടോ എങ്ങനെയുള്ള പള്ളി ഫല തദഉ മഅല്ലാഹി അഹദ ആ പള്ളിയിൽ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാത്ത ഒരു പള്ളിയാക്കി നിന്റെ ഹൃദയത്തെ മാറ്റണമെന്ന് മുഹീദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി തങ്ങൾ പറഞ്ഞു എങ്കിൽ ആ മഹാനായ വ്യക്തിത്വത്തിന്റെ പേരിലാണ് കൂട്ടരെ ഈ അനാചാരം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അനാചാരം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുള്ള ഒരു മനുഷ്യന് ഇത് ചെയ്യാൻ കഴിയുന്നതാണോ അതുകൊണ്ടും കഴിഞ്ഞിട്ടില്ല എന്നിട്ടോ സിയാറത്തിന്റെ ലേബലിലാണ് ഇന്ന് ജാറങ്ങളിലേക്ക് പോകുന്നത് സിയാറത്തിന്റെ ലേബലിലാണ് വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് മുജാഹിദുകാര് ഖബർ സിയാറത്തിനെ എതിർക്കുന്നവരാണ് എന്ന വ്യാപകമായ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരിക്കുന്നു എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിശ്വാസികളെ പഠിപ്പിച്ചു കുന്തു നഹൈതുകും മൻ സിയാറത്തുൽ ഖുബൂർ അലാ ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നു നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോ എന്താണ് ഖബർ സിയാറത്ത് കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് തുദക്കിറുകുമുൽ ആഖിറ പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കാനാണ് പരലോകത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടാക്കാനാണ് മാത്രമല്ല മരണത്തെ കുറിച്ചുള്ള സ്മരണയുണ്ടാക്കാനാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു ഖബർ സിയാറത്ത് പ്രവാചകൻ അനുവദിച്ചു തന്നതാണ് എന്തിനാ ഖബർ സിയാറത്ത് ചെയ്യേണ്ടത് ഖബറിൽ കിടക്കുന്ന വ്യക്തിയോട് കാര്യങ്ങൾ ചോദിക്കാനല്ല മറിച്ചോ ആ ഖബറിന്റെ അടുക്കലേക്ക് നാം പോകേണ്ടതുണ്ട് അവിടെ ചെല്ലുക അവിടെ നിന്നുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ആ ഖബറാളിക്കെ കുറിച്ച് ഓർത്തുകൊണ്ട് മരണത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് പരലോകത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് അല്ലാഹുവേ നാളെ ഈ ആറടി മണ്ണിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് എന്നെയും വെക്കപ്പെടുമല്ലോ എന്നതിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കണ്ണുനീരൊലിപ്പിക്കാനാണ് ആ ഖബറാളിക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് ഖബർ സിയാറത്ത് അനുവദിച്ചു തന്നത് എങ്കിൽ ഇന്നോ ഖബറുകൾക്ക് വില പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലാഹുവിന്റെ റസൂല് ഖബറുകളുടെ മുന്നിൽ കരയാൻ പഠിപ്പിച്ചു എങ്കിൽ ഇന്ന് ഖബറുകൾക്ക് വില പറയുകയാണ് നിങ്ങൾ വായിച്ചിരിക്കും ആലപ്പുഴ ജില്ലയില് ഒരു ജാറം ഒരു സഖാഫി വില പറഞ്ഞെടുത്തിരിക്കുന്നു എത്ര ലക്ഷം രൂപ 12 ലക്ഷം രൂപയ്ക്ക് ഒരു സഖാഫി നിസാര സഖാഫി അല്ല SSFന്റെ കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരുന്ന PK മുഹമ്മദ് ബാദുഷാ സഖാഫി 12 ലക്ഷം രൂപയ്ക്ക് ഒരു ജാറം വിലക്കെടുത്തിരിക്കുന്നു അവര് തന്നെയാണ് അതേ വിഭാഗമല്ലേ നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗാ 2 കോടി രൂപ വില പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂല് ഖബറുകളെ കുറിച്ച് പറഞ്ഞത് അത് കരയാനുള്ളതാണ് മരണത്തെ കുറിച്ച് ഓർക്കാനുള്ളതാണ് എന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിനെ തട്ടി മാറ്റിയിട്ട് ഖബറിന്ന് കച്ചവടവൽക്കരണ കേന്ദ്രമാക്കിക്കൊണ്ടിരിക്കുന്നു ജാറ വ്യവസായം ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടോ ഖബർ സിയാറത്തിന്റെ ലേബലില് കേരള മുസൽമാനെ എവിടേക്കാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാചക റസൂല് പഠിപ്പിക്കുകയാണ് 3 പള്ളിയിലേക്കല്ലാതെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര പുറപ്പെടരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികള് ഖബർ സിയാറത്തിന്റെ ലേബലിൽ നിന്ന് ഖബർ സിയാറത്ത് യാത്ര സംഘടിപ്പിക്കുകയാണ് നിങ്ങൾക്കറിയുമോ ഈ യാത്ര സംഘടിപ്പിച്ചിട്ട് കേരളത്തിലെ മുസ്ലിംകളെ ഇവരെവിടേക്കാണ് നയിക്കുന്നത് എന്ന് ഈ നോട്ടീസിൽ നിന്നും ബോധ്യപ്പെടുകയാണ് എന്റെ കയ്യിലിരിക്കുന്നത് ഒരു സിയാറത്ത് യാത്രയുടെ പ്രോഗ്രാം നോട്ടീസാണ്
ആരാണിത് സംഘടിപ്പിക്കുന്നതെന്നറിയുമോ? എസ് കെ എസ് എസ് എഫ്, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ആധികാരികമായി സംഘടിപ്പിച്ച ഒരു സിയാറത്ത് ടൂറ്. എവിടേക്കാ പോകുന്നത്? അജ്മീർ ദർഗാ ഷെരീഫിലേക്കാണ്. അജ്മീർ ദർഗാ ഷെരീഫ് നടന്നതോ 2007 ഫെബ്രുവരിയില്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ പ്രോഗ്രാം നടന്നത്. എന്നിട്ടോ അജ്മീറിലേക്ക് പോകാൻ ഒരുങ്ങുന്ന മുസ്ലിംകളെ എവിടേക്കാണ് ഇവർ സ്വാഗതം ചെയ്യുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ഈ നോട്ടീസ് വ്യക്തമാക്കുകയാണ്. സന്ദർശന സ്ഥലങ്ങള് അജ്മീർ ദർഗാ ഷെരീഫ്, ഡൽഹി നിസാമുദ്ദീൻ ദർഗാ, കുത്തുബ് മിനാർ, രാജ്ഘട്ട്, ബിർള മന്ദിർ, അക്ഷർധാം ക്ഷേത്രം തുടങ്ങിയ പുണ്യ കേന്ദ്രത്തിലേക്ക് സിയാറത്ത് ടൂർ. സുഹൃത്തുക്കളെ, സിർക്കിന്റെ കോട്ടകൊത്തളങ്ങളിലേക്ക്, അക്ഷർധാം ക്ഷേത്രം. അവിടെ ഏത് ഒലിയാണുള്ളത്? ഏത് മഹാരഥന്മാരാണുള്ളത്? ഏത് കബറാണ് അവിടെയുള്ളത്? നാം ആലോചിക്കേണ്ടതുണ്ട്.